എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കാവ്യത്തിൽ തിരുവനന്തപുരം കുളത്തൂർ സ്വയംപ്രകാശ ആശ്രമത്തിലെ അധിപ പ്രൊഫസർ ജെ ലളിതയോടൊപ്പം ശ്രീ രാജീവ് ഇരിഞ്ഞാലക്കുട ആകാശവാണിയിൽ നടത്തിയ ഒരു അഭിമുഖമാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ആകാശവാണി ഇന്ന് നേർമൊഴിയിൽ പ്രൊഫസർ ജെ ലളിതയുമായി രാജീവ് ഇരിങ്ങാലക്കുട നടത്തുന്ന അഭിമുഖ സംഭാഷണം. മലയാള ഭാഷയ്ക്കും സംസ്കാരത്തിനും അസ്ഥിവാരമിട്ട കേരളവാണിനി എയ രാജരാജവർമ്മ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് മഹാകവി ഉള്ളൂരാണ്. അതും അദ്ദേഹത്തിന്റെ പ്രഖ്യാതമായ കേരള സാഹിത്യ ചരിത്രത്തിൽ. എ ആർ രാജരാജവർമ്മയുടെ പൗത്രി പ്രൊഫസർ ജെ ലളിത ടീച്ചർ ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട്. ടീച്ചർ നമസ്കാരം. നമസ്കാരം. എ ആർ രാജരാജവർമ്മയെ കുറിച്ച് ടീച്ചറുടെ സ്മരണകൾ എന്തെല്ലാമാണ്? എ ആർ രാജരാജവർമ്മ എന്റെ അപ്പൂപ്പനാണ്. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, പക്ഷെ എന്റെ അച്ഛൻ ധാരാളം കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഓർമ്മകൾ ഞാൻ പങ്കുവെക്കുകയാണ്. അച്ഛൻ അപ്പൂപ്പന്റെ ബാല്യകാലത്തിൽ സംഭവിച്ച ഒരു കാര്യം പറഞ്ഞത് ഇപ്പോഴും നല്ല ഓർമ്മയിലുണ്ട്. അപ്പൂപ്പന് കുട്ടിയായിരിക്കുമ്പോൾ സംസാരിക്കാൻ അസ്പഷ്ടതയും കുറച്ച് ബുദ്ധിമാന്ദ്യവും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അപ്പൂപ്പന്റെ അച്ഛൻ അപ്പൂപ്പനെ വിളിച്ചുകൊണ്ട് സരസ്വതി കടാക്ഷത്തിന് വേണ്ടി പനച്ചിക്കാട് ദേവീക്ഷേത്രം, അത് ദക്ഷിണ മൂകാംബിക എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്, അവിടെ കൊണ്ടുപോയി ഭജന ഇരുത്തുകയും ഭജന കാലം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ നന്നായി സംസാരിക്കുകയും പഠിക്കാൻ താല്പര്യം കാണിക്കുകയും ചെയ്തു എന്നാണ് പറഞ്ഞു കേട്ടത്. അതിനുശേഷം ഒരു ഗണാഷ്ടകം സംസ്കൃതത്തിൽ രചിക്കുകയും അത് കണ്ടിട്ട് അപ്പൂപ്പന്റെ അമ്മാവനായ കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന കേരളവർമ്മ വലിയകോയി തമ്പുരാൻ അത് ശ്ലാഘിക്കുകയും അപ്പൂപ്പനെ ശിഷ്യനായി സ്വീകരിക്കുകയും ചെയ്തു. കേരളവർമ്മ വലിയ കോയി തമ്പുരാനും എ ആർ രാജരാജവർമ്മയുമായിട്ടുള്ള ബന്ധം അമ്മാവൻ അനന്തരവൻ എന്നതിനേക്കാൾ ഉപരിയായി ഒരു ഗുരുശിക്ഷ ബന്ധമായിരുന്നുവല്ലോ. അതെ. അതിനെ കുറിച്ച് എന്താണ് ടീച്ചർക്ക് പറയാനുള്ളത്? കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ അപ്പൂപ്പനെ കൊച്ചപ്പൻ എന്നാണ് വിളിച്ചിരുന്നത്. ആ കുട്ടിയെ അപ്പൂപ്പൻ കേരളവർമ്മ വലിയ തമ്പുരാൻ ഏറ്റെടുത്ത് ശിഷ്യനാക്കി പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം അപ്പൂപ്പന്റെ അമ്മ മരിച്ചിരുന്നപ്പോൾ ഒരു വർഷം വ്രതം എടുത്ത് വീട്ടിൽ ദീക്ഷയിൽ ഇരിക്കുമ്പോൾ സ്കൂളിൽ ചേർന്ന് പഠിക്കാൻ കഴിയാതെ വന്നപ്പോൾ ആ പഠിത്തം മുടങ്ങാതെ അമ്മ അവൻ നോക്കി. അനന്തപുരം കൊട്ടാരം ഹരിപ്പാടിൽ നിന്ന് അനന്തപുരിയിലേക്ക് കൊണ്ടുവന്ന് അവിടെ പ്രൈവറ്റായിട്ട് അനൌപചാരികമായിട്ട് പഠിപ്പിച്ചു. അത് വിശാഖം തിരുനാൾ മഹാരാജാവിന്റെ മകനായ അരുമന ശ്രീനാരായണൻ തമ്പിയുടെ കൂടെ ഇരുത്തിയാണ് പഠിപ്പിച്ചത്. അങ്ങനെ ആ പഠിത്തം തുടർന്നു കൊണ്ടുപോയി. ഈ വിശാഖം തിരുനാൾ മഹാരാജാവിന്റെ പൗത്രിയാണല്ലോ ടീച്ചറുടെ അമ്മ. അതെ. വിശാഖം തിരുനാൾ മഹാരാജാവിന് അപ്പൂപ്പനെ വലിയ സ്നേഹമായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഒരു കോമ്പറ്റീഷൻ നടന്നപ്പോൾ അപ്പൂപ്പന് പാരിതോഷികമായിട്ട് 50 രൂപ കൊടുക്കുകയും അത് കൂടാണ്ട് ബി എ പാസ്സായപ്പോൾ രത്നഖചിതമായ ഒരു വള കൊടുക്കുകയും ചെയ്തു. ആ ബന്ധം തുടർന്നു കൊണ്ടുപോയി. അത് അവസാനിച്ചത് വിശാഖം തിരുനാൾ മഹാരാജാവിന്റെ പൗത്രിയെ അച്ഛന് കല്യാണം കഴിച്ചു കൊടുക്കുന്ന അതിലൂടെയായിരുന്നു. അതിന്റെ 50 രൂപ കൊടുത്തു എന്ന് പറയുമ്പോ അത് ഏകദേശം ഏത് വർഷത്തിലാണ് ഈ 50 രൂപ പാരിതോഷികം കൊടുക്കുന്നത്? അപ്പൂപ്പൻ ബി എക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്. അപ്പൊ അത് ഏകദേശം 1875-കളിലായിരിക്കും ഈ രൂപ. അപ്പൊ അത് ഇപ്പൊ ഒരു 5000 രൂപയേക്കാൾ മേലെയുള്ള ഒരു മൂല്യം അതിനുണ്ടാകും. ഉണ്ടാകും. അങ്ങനെ അരുമന അമ്മ വീട്ടിൽ വിശാഖം തിരുനാൾ മഹാരാജാവിന്റെ കൊച്ചുമകളായ ജാനകി കൊച്ചമ്മ, കേരളപാണിനിയുടെ മകനായ രാഘവർമ്മ, അതായത് എന്റെ അച്ഛൻ, കല്യാണം കഴിക്കാനിടയായി. ഞങ്ങൾ 3 സഹോദരിമാരാണ്. അരുമന അമ്മ വീട്ടില് ജനിച്ചു വളർന്ന ടീച്ചർ അവിടെ സാഹിത്യത്തെക്കാൾ കൂടുതൽ സംഗീതമായിരുന്നില്ലേ കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത്? അതെ. അതിന് കാരണം സംഗീതം പാരമ്പര്യമായിട്ട് അപ്പൂപ്പന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ്.
അപ്പൂപ്പനും അമ്മമ്മയും ബ്രാഹ്മമുഹൂർത്തത്തിൽ വീണ വായിക്കുന്നത് കേട്ടിട്ടാണ് അന്ന് കുട്ടികൾ ഉണർന്നിട്ടുള്ളത് എന്ന് കേട്ടിട്ടുണ്ട്. അതുകൂടാണ്ട് എൻ്റെ അച്ഛനും ഒരു സംഗീതജ്ഞനായിരുന്നു. ഔപചാരികമായിട്ട് സംഗീതം പഠിച്ചിട്ടില്ലെങ്കിലും ധാരാളം നല്ല പാട്ടുകൾ പാടുമായിരുന്നു. സൗന്ദര്യലഹരി സ്തോത്രം പല രാഗത്തിലും അച്ഛൻ പാടാറുണ്ടായിരുന്നു. അതുകൂടാണ്ട് ഭാഗീരഥിയമ്മ തമ്പുരാട്ടി, അതായത് അച്ഛൻ്റെ ജ്യേഷ്ഠത്തി, സംഗീതജ്ഞയായിരുന്നു. പഠിച്ചിട്ട് ധാരാളം പാട്ടുകൾ പാടിയിട്ടുമുണ്ട്. അങ്ങനെ ഭാഗീരഥിയമ്മ തമ്പുരാട്ടിയും ഞങ്ങൾക്ക് ധാരാളം സഹായം ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. പാട്ട് പഠിക്കാനായിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഭാഗീരഥി അമ്മ തമ്പുരാട്ടിയാണല്ലോ ടീച്ചറെ ആദ്യമായി ആകാശവാണിയിലേക്ക് കൊണ്ടുവരുന്നത്. അതെ, അത് ഞങ്ങൾ കൊച്ചുകുട്ടികളായിരുന്നപ്പോൾ ആകാശവാണി അന്ന് പാളയത്ത്, ഇന്നിപ്പോൾ MLA ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഒരു ചെറിയ കെട്ടിടത്തിലായിരുന്നു. അന്ന് ലൈവ് പ്രോഗ്രാമായിരുന്നു. അങ്ങനെ ഞങ്ങളെ ഓണപ്പാട്ടുകൾ പാടിക്കാനായിട്ട് ഭാഗീരഥി അമ്മ തമ്പുരാട്ടി ആകാശവാണിയിൽ എത്തിച്ചിരുന്നു. ഞങ്ങൾ പാടുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് തിരുവല്ല തങ്കമ്മ ടീച്ചർ ഞങ്ങളെ 10-12 കൊല്ലം പാട്ട് പഠിപ്പിച്ചു. അതും കഴിഞ്ഞിട്ട് ഗോമതി ചിദംബരം എന്ന് പറയുന്ന AAR-ലെ എ ഗ്രേഡ് വീണ ആർട്ടിസ്റ്റും ധാരാളം പാട്ടുകൾ പഠിപ്പിച്ചു തന്നു. അത് ഞങ്ങൾക്ക് വളരെ ഉപകരിക്കുകയും ചെയ്തു. സ്വയംപ്രകാശ ആശ്രമത്തിൽ ഞാൻ എത്തിച്ചേർന്നപ്പോൾ അവിടുത്തെ ഭജന സംഘത്തിലെ പാട്ടുകളെല്ലാം പാടാൻ ആ മഹതിയാണ് സഹായിച്ചു തന്നത്. അവര് അവിടുത്തെ ഭജനാവലിയിലെ പാട്ടുകൾ ചിട്ടപ്പെടുത്തുകയും പാടാൻ സഹായിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഉദയഗീതത്തിൽ 4-5 തവണ പണ്ട് പാടിയിട്ടുമുണ്ട്. അതുകൂടാതെ നാഷണൽ ലെവലിൽ നടന്ന കോമ്പറ്റീഷനിലെ ടീച്ചർ സംഗീതത്തില് 1-ാം സ്ഥാനം കരസ്ഥമാക്കി ഉണ്ടായില്ലോ. അതെ, അത് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ യൂത്ത് ഫെസ്റ്റിവലിന് പാടാനായിട്ട് നിർബന്ധിതയായപ്പോൾ ഒരിക്കൽ അത് ഏറ്റെടുത്തു. അതിന് പാട്ട് പഠിപ്പിക്കാനായിട്ട് അച്ഛന്റെ അനന്തരവൻ മാവേലിക്കര പ്രഭാരവർമ്മ സഹായിക്കുകയും ആ സഹായം വളരെ ഉപകരിക്കുകയും ചെയ്തു. അങ്ങനെ ഡിസ്ട്രിക്ട് ലെവലിലും സ്റ്റേറ്റ് ലെവലിലും പ്രൈസ് കിട്ടിയിട്ട് കേരള റെപ്രസെന്റ് ചെയ്ത് ഡൽഹിയിൽ പോയി പാടുകയും ചെയ്തു. അതുകൂടാണ്ട് ശാരദാ മന്ദിരത്തില്, അതായത് അപ്പൂപ്പന്റെ മാവേലിക്കരയുള്ള വീട്ടില്, അച്ഛന്റെ ഷഷ്ടി പൂർത്തിക്ക് നേരത്തെ തന്നെ ഒരു കച്ചേരി അരങ്ങേറിയിരുന്നു. ഞങ്ങൾ 3 ജ്യേഷ്ഠാനുജത്തിമാരും ചേർന്നിട്ട് ഭാഗീരഥി തമ്പുരാട്ടിയുടെ പ്രേരണയാൽ മാത്രം അത് അവിടുത്തെ അമ്പലത്തിൽ തേവാരപ്പുരയിൽ, ഇന്ന് അത് ഗുരുവായൂരപ്പൻ അമ്പലം എന്നാണ് അറിയപ്പെടുന്നത്, അവിടെ വച്ച് ഒരു അരങ്ങേറ്റം നടത്തുകയും ചെയ്തു. അതുകൂടാതെ ഈ മാവേലിക്കരയിലുള്ള ശാരദാ മന്ദിരത്തെ കുറിച്ചിട്ടുള്ള ടീച്ചറുടെ അച്ഛന്റെ ചില സ്മരണകളുണ്ട്. അത് അദ്ദേഹം ജീവചരിത്രത്തിൽ തന്നെ AAR-ന്റെ ജീവചരിത്രത്തില് സൂചിപ്പിച്ചിട്ടുണ്ട്. അത് എന്തൊക്കെയാണ്? അപ്പൂപ്പൻ തിരുവനന്തപുരത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ വേനലവധിക്കാലത്ത് മാവേലിക്കരയിൽ എത്തുകയും ശാരദാ മന്ദിരത്തിലെത്തി കുട്ടികളെ കൊണ്ട് നാടകം അഭിനയിക്കുകയും ചെയ്യിക്കുന്ന പതിവുണ്ടായിരുന്നു. അപ്പോ അന്ന് ഒരു പ്രാവശ്യം ശാകുന്തളം അഭിനയിക്കാനായിട്ട് ആളുകളെ തിരഞ്ഞെടുത്തപ്പോൾ എന്റെ അച്ഛൻ ഒരു ഭാഗം അഭിനയിക്കാൻ കൊടുത്തു. അത് കണ്ണു മഹർഷിയുടെ ഭാഗമായിരുന്നു. അച്ഛൻ സ്വതേ തന്നെ പരുങ്ങലുള്ള സ്വഭാവമായോണ്ട് അതിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിച്ചെങ്കിലും അപ്പൂപ്പന്റെ നീരസം പേടിച്ചിട്ട് ഒടുവിൽ സമ്മതിക്കുകയും കണ്ണു മഹർഷിയായിട്ട് അഭിനയിക്കുകയും അതിൽ ശകുന്തളയെ കൊട്ടാരത്തിൽ അയക്കുന്ന ഭാഗവും ഉപദേശം കൊടുക്കുന്ന ഭാഗവും 2 ശ്ലോകങ്ങളായി ആനന്ദഭൈരവിയിലും നീലാംബരിയിലും പാടുകയും അത് അപ്പൂപ്പന്റെ തന്നെ രുദ്രാക്ഷമാലയിട്ട് നല്ലപോലെ അഭിനയിച്ച് കാണിച്ച് നല്ലപോലെ പാടുകയും ചെയ്തപ്പോ അഭിനന്ദനങ്ങളും ഉണ്ടായി. ടീച്ചറുടെ അച്ഛൻ പ്രൊഫസർ രാഘവവർമ്മ രാജയും അച്ഛന്റെ സഹോദരിയായ ഭാഗീരഥി അമ്മ തമ്പുരാട്ടിയും കൂടിയാണ് AAR-ന്റെ ജീവചരിത്രം തയ്യാറാക്കിയത്. അതിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? ഭാഗീരഥി അമ്മ തമ്പുരാട്ടിയെ ഞങ്ങൾ വല്യമ്മ എന്നാണ് വിളിച്ചിരുന്നത്. വല്യമ്മയെ അച്ഛനും കൂടെ ചേർന്നാണ് 10 തപസ് അനുഷ്ഠിച്ച് അപ്പൂപ്പന്റെ ജീവചരിത്രം 3 വാല്യങ്ങളായിട്ട് എഴുതി തീർത്തത്. മാവേലിക്കര ശാരദാ മന്ദിരത്തിൽ വെച്ചല്ലേ തയ്യാറാക്കിയത്? അല്ല, അത് അരുമന അമ്മ വീട്ടിൽ ഞങ്ങളുടെ വീട്ടിൽ വെച്ചാണ് തയ്യാറാക്കിയത്. തിരുവനന്തപുരത്ത് വെച്ചാണ്. അത് സർവകലാശാലയിലെ ഒരു പാഠ്യ വിഷയം കൂടെ ആയിരുന്നു ആദ്യത്തെ ബുക്ക്. 3 വാല്യമുള്ളയിലെ ആദ്യത്തെ പുസ്തകം, ആദ്യത്തെ ബുക്ക്. അത് പരിശോധിക്കാൻ സഹായിച്ചത് ഡോക്ടർ ഗോദവർമ്മയും MH ശാസ്ത്രികളും, രണ്ടുപേരും
മലയാളവും സംസ്കൃതവും പണ്ഡിതന്മാരായിരുന്നു. യൂണിവേഴ്സിറ്റി കോളേജുമായിട്ടുള്ള ടീച്ചറുടെ ബന്ധം ഒന്ന് വിവരിക്കാമോ? യൂണിവേഴ്സിറ്റി കോളേജുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട്. കാരണം അപ്പൂപ്പൻ യൂണിവേഴ്സിറ്റി കോളേജിലെ ആദ്യത്തെ ഭാരതീയ പ്രിൻസിപ്പളായിരുന്നു. അതുകൂടാണ്ട് അപ്പൂപ്പൻ അവിടെ പ്രിൻസിപ്പളായിരുന്നപ്പോൾ തന്നെ അച്ഛനവിടെ വിദ്യാർത്ഥിയായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസറായി. ഞങ്ങൾ സഹോദരിമാർ മൂന്നുപേരും യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുകയും ചെയ്തു. അച്ഛന് ഞങ്ങളെ പഠിപ്പിച്ച പല അധ്യാപകരും അച്ഛൻ്റെ വിദ്യാർത്ഥികളും ആയിരുന്നു. അതിൽ ഡോക്ടർ അയ്യപ്പ പണിക്കർ സാർ, ഇ പി നാരായണപിള്ള സാറ്, ഹൃദയമായ ടീച്ചർ എല്ലാവരും ഉണ്ടായിരുന്നു. അവര് ടീച്ചറുടെ അച്ഛന്റെ ശിഷ്യരുമായിരുന്നു, പിന്നീട് ടീച്ചറുടെ ഗുരുക്കന്മാരായിരുന്നു ഇവര്. അതെ അതെ. ടീച്ചർ പിന്നീട് ഔദ്യോഗികമായിട്ട് യൂണിവേഴ്സിറ്റി കോളേജില് ആയിരുന്നു പഠിപ്പിച്ചിരുന്നത്? ഞാൻ പഠിപ്പിച്ചത് NSS കോളേജ് കരമനയിലായിരുന്നു. കരമനയിലെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പ്രൊഫസർ ആയിരുന്നു. ഇപ്പൊ റിട്ടയർ ചെയ്തു. റിട്ടയർ ചെയ്തിട്ട് എത്ര വർഷമായി? 25 കൊല്ലമായി. അപ്പൊ ഈ 25 കൊല്ലം ആ കാലഘട്ടത്തിലാണ് സാഹിത്യപരമായിട്ടുള്ള കാര്യങ്ങൾ ടീച്ചർ അതിലേക്ക് വരുന്നത്. അതെ. ടീച്ചറുടെ സാഹിത്യ സഭയെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? ഞാൻ ആദ്യം എഴുതിയത് ഗുരുകൃപാസാഗരം എന്ന ബുക്കാണ്. അതിന്റെ പശ്ചാത്തലം വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. അതായത് സ്വയംപ്രകാശ ആശ്രമത്തിലെ ഗുരുക്കന്മാരുടെ ശിഷ്യനായിരുന്നു എന്റെ ഭർത്താവ് കെ സുകുമാരൻ നായർ. ഡെപ്യൂട്ടി അക്കൗണ്ടന്റ് ജനറലായിട്ട് റിട്ടയർ ചെയ്തു. എ ജി ഓഫീസിൽ ഞങ്ങൾക്കൊരു മകനും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വിവാഹവും എല്ലാവിടത്തെ ഗുരുക്കന്മാരാണ് നടത്തി തന്നത്. മകന്റെ അകാല നിര്യാണത്തിന് ശേഷം ഭർത്താവുമൊത്ത് ആശ്രമത്തിൽ പോയിട്ട് അദ്ദേഹവും പോയി കഴിഞ്ഞിട്ട് ഞാൻ ഇതിലോട്ട് തിരിഞ്ഞു, എഴുതാനായിട്ട് തിരിഞ്ഞു. അങ്ങനെ ഗുരുകൃപാസാഗരം എനിക്ക് കിട്ടിയ ശാന്തിയുടെ ഒരു നന്ദി പ്രകടനമായിരുന്നു. അതായിരുന്നു ആദ്യത്തെ സംരംഭം. ഈ ഗുരുകൃപാസാഗരത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് പ്രശസ്ത വേദാന്താചാര്യനായ പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാറാണല്ലോ. അതെ. സാറുമായിട്ടുള്ള ടീച്ചറുടെ ബന്ധം എങ്ങനെയാണ്? വളരെയധികം ദുഃഖിച്ചിരിക്കുന്ന കാലത്ത് സാറ് ഒരു വേദാന്തിയാണെന്നും ജീവൻ മുക്തനാണെന്നും പറഞ്ഞു കേട്ടിട്ട് സാറിനെ കാണാനായിട്ട് പോവുകയും അവിടെ ചെന്നപ്പോ സാറ് വളരെയധികം ഉപദേശങ്ങൾ തരികയും വലുത് ബുക്ക് എഴുതുകയും വേണമെന്ന് നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് അങ്ങനെ എഴുതാൻ തുടങ്ങിയത്. ഗുരുകൃപാസാഗരമാണ് ആദ്യത്തെ പുസ്തകം. അതെ. പിന്നീട് ടീച്ചർ തന്നെ പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാറുടെ ജീവചരിത്രം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി എഴുതുകയുണ്ടായില്ലോ? അതെ. അത് സാറിന്റെ വിയോഗത്തിന് ശേഷം ബ്രഹ്മശ്രീ നൊച്ചൂർ വെങ്കട്രാമൻ സ്വാമി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഞാൻ സാറിന്റെ ജീവചരിത്രം എഴുതിയത്. ഇംഗ്ലീഷ് ടീച്ചറായ ടീച്ചർ ഇംഗ്ലീഷിൽ എന്തെങ്കിലും പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടോ? ഇംഗ്ലീഷിൽ കുറെ കവിതകൾ എഴുതിയത് ഗുരുകൃപാസാഗരത്തിൽ ചേർത്തിട്ടുണ്ട്. അല്ലാണ്ട് പ്രത്യേകം ഒന്നും എഴുതിയിട്ടില്ല. അതുകൂടാണ്ട് ഞങ്ങളുടെ ആശ്രമത്തിലെ ഒരു സ്വയംപ്രകാശ ആശ്രമത്തിലെ ഗുരുപരമ്പരയെ പറ്റി ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അതാണ് സച്ചിദാനന്ദ സാഗരം. ഈ ഗുരുപരമ്പരയെ കുറിച്ചൊന്ന് സൂചിപ്പിക്കാമോ? ഗുരുക്കന്മാർ ഇതാരാണ് സ്ഥാപിച്ചത്? സ്ഥാപിച്ചത് സ്വയംപ്രകാശ യോഗിനിയമ്മയാണ്. അമ്മയ്ക്ക് ശേഷം ഗുരുദാസാനന്ദ സ്വാമി, അതിനുശേഷം ജ്യോതി പ്രകാശിനി ദേവി, എല്ലാവരും സമാധിയായി. ഇപ്പോൾ ആരുമില്ല. ടീച്ചർക്ക് ഈ സ്വയംപ്രകാശ ആശ്രമവുമായി ബന്ധം വരുന്നതിനു മുമ്പ് ഗീതാചാര്യനായ ശ്രീമത് ചിന്മയാനന്ദ സ്വാമികളുമായിട്ട് അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്ന് എഴുതുകയുണ്ടായിട്ടുണ്ട്. സ്വാമിജിയുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു? ചിന്മയാനന്ദ സ്വാമിയായിട്ടുള്ള ബന്ധം വളരെ സ്ട്രോങ് ആയിരുന്നു. കാര്യം സ്വാമിജി 1958 അതായത് എനിക്ക് 20 വയസ്സുള്ളപ്പോൾ തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് തെക്കേത്തെരുവ് മൈതാനത്തില് 20 ദിവസത്തെ ഗീതാജ്ഞാനയജ്ഞം നടത്തിയപ്പോൾ ഞാനും എന്റെ ജ്യേഷ്ഠ സഹോദരി അംബിക നായരും ഒരുമിച്ച് ചേർന്ന് സ്വാമിയുടെ യജ്ഞത്തിൽ പങ്കുകൊണ്ടു. അതിനുശേഷം 2 കൊല്ലം കഴിഞ്ഞ് 1960 വീണ്ടും യജ്ഞം നടന്നപ്പോൾ ആ 20 ദിവസവും ഞങ്ങൾ തന്നെയായിരുന്നു ഗീതാ പാരായണം നടത്തിയതും. അന്ന് ക്ഷേത്രക്ഷേത്രജ്ഞ വിഭാഗ യോഗം 13-ാം ചാപ്റ്ററാണ് പാരായണം ചെയ്തത്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ കുടുംബത്തിൽ പലരും ചിന്മയാനന്ദ സ്വാമിയുടെ കൂടെ വളരെയധികം സമയം ചെലവഴിക്കുകയും കണ്ടുമുട്ടുകയും ചെയ്തിരുന്നു. നമുക്ക്
എ ആർ രാജരാജവർമ്മയിലേക്ക് വരാം. എ ആർ രാജരാജവർമ്മയുടെ ജീവചരിത്രം, അതായത് ടീച്ചറുടെ അച്ഛനും അച്ഛന്റെ സഹോദരിയും എഴുതിയത് കഴിഞ്ഞ ദിവസം ലോക മാതൃഭാഷാ ദിനത്തിൽ പുനഃപ്രകാശനം ചെയ്തിരിക്കുകയാണ് കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിനു മുമ്പ് ഇത് പ്രകാശനം ചെയ്തിരുന്നല്ലോ, ഭാഷാ വിവർദ്ധിനി ബുക്ക് ഡിപ്പോ. അത് മൂന്ന് വാല്യങ്ങളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനെ കുറിച്ച് ടീച്ചർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഭാഷാ വിവർദ്ധിനി ബുക്ക് ഡിപ്പോ അല്ലെങ്കിൽ ബി വി ബുക്ക് ഡിപ്പോ എന്ന് അറിയുന്ന ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഉടമസ്ഥൻ കുളക്കുന്നത്ത് രാമൻ മേനോൻ അപ്പൂപ്പന്റെ ആരാധകനായിരുന്നു. അദ്ദേഹം ആണ് ഏറ്റെടുത്ത് ഈ മൂന്ന് വാല്യങ്ങളും പ്രസിദ്ധീകരിച്ചത്. അപ്പൂപ്പനെ പറ്റിയുള്ള ആരാധന എത്രമാത്രമാണെന്ന് അറിയേണ്ടതാണ്. ഒറ്റപ്പാലത്ത് അദ്ദേഹത്തിന്റെ ഒരു വീട് പണിതപ്പോൾ രാജരാജ വിലാസം എന്നായിരുന്നു അതിന് പേരിട്ടത്. അതിന്റെ പാലുകാച്ചിന് അപ്പൂപ്പനെ ക്ഷണിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്നു. അതുകൂടാണ്ട് നെട്ടയം ശ്രീരാമകൃഷ്ണ ആശ്രമത്തില് മാർബിൾ ഇടാനായിട്ട് ഒരു സംഭാവന നടത്തിയപ്പോൾ അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു അത് എ ആർ രാജരാജവർമ്മയുടെ പേരിലായിരിക്കണം എന്ന്. ഭാഷാവിവർദ്ധിനി ഇറക്കിയ പുസ്തകം കേരള സർവകലാശാലയുടെ പാഠ്യ വിഷയമായിരുന്നു എന്ന് ഗുപ്ത നായർ സാർ എഴുതിയിട്ടുണ്ട്. ടീച്ചർ അത് ആ സമയത്ത് യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു. ആ ബുക്ക് പാഠ്യവിഷയമായിരുന്നപ്പോൾ എന്റെ രണ്ട് ജ്യേഷ്ഠത്തിമാര് അവിടെ പഠിക്കുകയായിരുന്നു. അവരെ കാണാനായിട്ട് കുറച്ച് കുട്ടികൾ വന്ന് തിരക്കിയിരുന്നു. അത് അന്നത്തെ മലയാളം പ്രൊഫസർ ഹെഡായിരുന്ന കരിങ്കുളം നാരായണപിള്ള പറഞ്ഞിട്ടായിരുന്നു ഈ കുട്ടികൾ വന്ന് കാണാൻ എത്തിയത്. ഇപ്പൊ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ പുസ്തകം പുനഃപ്രകാശം ചെയ്തിരിക്കുന്നത്. അത് മൂന്ന് വാല്യം സംഗ്രഹിച്ച് ഒറ്റ വാല്യത്തിലാണല്ലോ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അത് കേരള സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ചാണ്. അത് ഗുപ്ത നായർ സാറായിരുന്നു അതിനെ മുൻകൈ എടുത്തത്. അത് ഈ മൂന്ന് വാല്യങ്ങള് പ്രസിദ്ധീകരിച്ച ശേഷം സംഗ്രഹിച്ചിട്ടാണ് ഗുപ്ത നായർ സാറ് തയ്യാറാക്കിയത്. അതിന്റെ പുനഃപ്രകാശനമാണ് ഇപ്പോ നടന്നിരിക്കുന്നത്. അപ്പൊ സാഹിത്യത്തിലേക്കാൾ കൂടുതൽ ടീച്ചർക്ക് താല്പര്യം സംഗീതത്തിലായിരുന്നുവെന്ന് അഭിമുഖത്തിൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ചും ആകാശവാണിയില് ഒക്കെ വന്ന് പലതവണ സംഗീത പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ആകാശവാണിക്ക് വേണ്ടി ടീച്ചർ ഒരു ഗാനം ആലപിച്ചാൽ നന്നായിരുന്നു. ഒരു ഗുരുവന്ദനം പാടി നോക്കാം. വന്ദേ സദ്ഗുരുപാദ പത്മമനിശം, വന്ദേ പ്രകാശം സ്വയം, വന്ദേ സർവ ചരാചരാത്മ നിലയം, വന്ദേ കൃപാംഭോ നിധിം, വന്ദേ നിത്യനിരാമയോ നിരുപമോ, വന്ദേ നിരീഹ പരോ, വന്ദേ ശാന്തി നികേതനോ, മമ ഗുരും വന്ദേ ശിവം ശങ്കരം. ടീച്ചറുടെ സുഹൃത്തുക്കളെ പലരും പറയുന്ന കേട്ടിട്ടുണ്ട്. ആകാശവാണിയില് പലതവണ ടീച്ചറുടെ നേതൃത്വത്തിൽ സ്വയം പ്രകാശ ഭജന സംഘം വരുമ്പോ ഈ ഗുരുവന്ദനത്തോടു കൂടിയാണ് ടീച്ചർ അവതരിപ്പിക്കാറ്. ആ സമയത്ത് ലീഡറായിരുന്നു ടീച്ചർ. ടീച്ചർ മാവേലിക്കര പ്രഭാകരവർമ്മയുടെ ശിഷ്യയായിരുന്നുവല്ലോ. അതെ. ആ സ്മരണകള്, പ്രഭാകരവർമ്മ സാറാണ് യൂത്ത് ഫെസ്റ്റിവലിന് പോകാനായിട്ട് എന്നെ വളരെയധികം പാട്ട് പഠിപ്പിച്ചു തന്നത്. ഇപ്പോ അദ്ദേഹത്തിന് സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം തന്നെ പഠിപ്പിച്ച ഒരു പാട്ട് ഞാനിപ്പോൾ പാടാം. സർവം ബ്രഹ്മമയം
സർവം ബ്രഹ്മമയം സർവം ബ്രഹ്മമയോ രേ സർവം ബ്രഹ്മമയം രേ സർവം ബ്രഹ്മമയം കിംവചനീയോ കിമവചനീയം ടീച്ചറുടെ സഹോദരിമാരും സംഗീതത്തിൽ താല്പര്യമുള്ള ആൾക്കാരായിരുന്നു എന്ന് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പൊ അവരുടെ കാര്യമൊന്നും പറയണ്ടായില്ല. എന്റെ മൂത്ത സഹോദരി മരിച്ചുപോയി, അംബികാ ബി നായർ. ഞങ്ങൾ ഒരുമിച്ചാണ് ഗീതാപാരായണമൊക്കെ നടത്താറുള്ളത്. രണ്ടാമത്തെ ചേച്ചി ശാസ്തമംഗലത്ത് അമ്പാലയം ഗോപാലകൃഷ്ണൻ നായരുടെ ഭാര്യയാണ്. ഇപ്പോൾ വീട്ടമ്മയായി കഴിയുന്നു. മലയാള ഭാഷയുടെ പിതാമഹനായിട്ട് അറിയപ്പെടുന്ന എ ആർ രാജരാജവർമ്മയുടെ പൗത്രിയായ ടീച്ചറെ ഇംഗ്ലീഷ് അധ്യാപികയാകാനുള്ള കാരണം എന്താണ്? എന്റെ അച്ഛൻ രാഘവർമ്മ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു യൂണിവേഴ്സിറ്റി കോളേജിലെ. അതുകൊണ്ട് അച്ഛനെ പോലെ ഇംഗ്ലീഷ് പ്രൊഫസർ ആവണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് എടുത്തത്. അവിടെയും ഒരു ചോദ്യം വരുന്നുണ്ട്. മലയാളത്തിലും സംസ്കൃതത്തിലും പണ്ഡിതനായിരുന്ന എ ആർ രാജരാജവർമ്മയുടെ പുത്രൻ പ്രൊഫസർ രാഘവർമ്മ രാജ, അദ്ദേഹം ഇംഗ്ലീഷ് അധ്യാപകനാവാൻ എന്താണ് കാരണം? അദ്ദേഹത്തിന് പണ്ട് സംസ്കൃത ഓണേഴ്സിന് പോകണമെന്നായിരുന്നു ആഗ്രഹം. അന്നത്തെ ധനസ്ഥിതി അതിനനുവദിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ് ഇംഗ്ലീഷ് എടുത്ത് പഠിച്ചത് തിരുവനന്തപുരത്ത്, അല്ലെങ്കിൽ മദ്രാസിൽ പോകേണ്ടി വന്നനെ. അദ്ദേഹം യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രൊഫസറായിരുന്നു. അതെ. അദ്ദേഹം എ ആറിന്റെ ജീവചരിത്രം സഹോദരിയോടൊപ്പം എഴുതി. അതുകൂടാതെ മറ്റ് എന്തെങ്കിലും കൃതികൾ എഴുതിയിട്ടുണ്ടോ? വേറെ കൃതികളൊന്നും എഴുതിയിട്ടില്ല. പക്ഷെ അച്ഛന്റെ ഒരേ ഒരു ആഗ്രഹം അപ്പൂപ്പന്റെ ഡയറികളിൽ കൂടെ സഞ്ചരിക്കണം എന്നായിരുന്നു. അങ്ങനെ ഡയറികൾ വായിച്ചായിരുന്നു അവസാനം വരെ ജീവിച്ചു. ഈ ഡയറികള് ഡോക്ടർ അയ്യപ്പ പണിക്കർ സാറ് ആവശ്യപ്പെട്ടിരുന്നു എന്ന് അദ്ദേഹം ഒരു ജീവചരിത്ര രേഖയിൽ സൂചിപ്പിക്കേണ്ടായിരുന്നു. അതെ. അയ്യപ്പ പണിക്കർ സാർ ഒരിക്കൽ വന്ന് അച്ഛനോട് ആ ഡയറികൾ ആവശ്യപ്പെട്ടപ്പോൾ അച്ഛൻ എല്ലാം വിട്ടുകൊടുക്കുന്ന സ്വഭാവക്കാരനാണെങ്കിലും സ്വതേ നിസ്വനായിരുന്നെങ്കിലും ഈ ഡയറികൾ കൊടുക്കാൻ സമ്മതം കാണിച്ചില്ല. അച്ഛൻ അത്രയും വിലപ്പെട്ടതായിരുന്നു അപ്പൂപ്പന്റെ ഡയറികൾ. അപ്പൊ ഒരു പൈതൃകത്തിന്റെ സുഹൃതമായിട്ട് ടീച്ചറുടെ അച്ഛൻ എ ആർ രാജരാജവർമ്മയുടെ ഡയറികൾ സൂക്ഷിച്ചു വന്നിരുന്നു. അതെ. അപ്പൊ ആകാശവാണിക്ക് വേണ്ടി, അനവധി ശ്രോതാക്കൾക്ക് വേണ്ടി കേരളവാണിനിയുടെ പൗത്രി പ്രൊഫസർ ജയലളിതയ്ക്ക് നന്ദിയും നമസ്കാരവും പറഞ്ഞുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. പ്രൊഫസർ ജയലളിതയുമായി രാജീവ് ഇരിങ്ങാലക്കുട നടത്തിയ അഭിമുഖ സംഭാഷണമാണ് നേർമൊഴിയിൽ ഇതുവരെ കേട്ടത്.